അപ്പോൾ ഒരു സിമ്പിൾ മിച്ചറാണിത്. അപ്പോൾ ആദ്യം നമുക്ക് കടലമാവ് ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഏകദേശം 1.5 കപ്പോളം കടലമാവ് എടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ എന്താ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ അച്ചിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിന് ചെറിയ തരികളുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് അരിച്ചെടുക്കണം ഇത്. അപ്പോൾ ഇത് ഞാൻ വിസ്ക് എടുത്തിട്ടുണ്ട്. വിസ്ക് കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇത് ഇത്രയേറെ തരികളുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റാം. ഇനി ഒരല്പം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട കായമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, തരിയായിട്ടിരിക്കുന്നത്. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള വെള്ളം എന്ന് പറയുന്നത് പൊടിയുടെ പകുതിയാണ് വെള്ളം കൊടുക്കേണ്ടത്. അത്രയും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ പകുതിയോളം ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാവുന്നവരെ കുഴച്ചെടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാവും മാവ്. അപ്പോൾ ഇത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് വറുത്ത് പോരുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു എണ്ണയിൽ നല്ലൊരു ഫ്ലേവർ വരും ഇതിൻ്റെ രണ്ടിൻ്റെയും, അത് നമ്മൾ ഉണ്ടാക്കുന്ന മിച്ചറിന് മുഴുവനും കിട്ടുകയും ചെയ്യും. അപ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ. ഇനി ഇതിട്ട് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുക. കടലമാവ് നന്നായിട്ട് ഒട്ടുന്നതാണ്, അതുകൊണ്ടാണ് ഇതുപോലെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഫുൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണ്ട, പകുതി വെച്ച് കൊടുത്താൽ മതി. ഇത് മൂടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടയാക്കരുത്, ഏകദേശം ഇത്രയും മതിയാവും. അതുപോലെ തന്നെ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ കത്തിക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും, നമുക്ക് മഞ്ഞ കളർ കിട്ടൂല, ബ്രൗൺ കളറായിട്ട് വരും. അപ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറ്റുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മറ്റ് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചു കൊടുക്കാം. നമുക്ക് നല്ല ക്രിസ്പിയാണ്, നമ്മൾ ഒന്ന് തൊട്ടാൽ തന്നെ പൊടിയും, അതുപോലെ ക്രിസ്പിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് മിച്ചർ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ വേറെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും വിചാരിക്കരുത്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.